ബിനു, എന്തായാലും ഒരു അറസ്റ്റിനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ബി ആർ എസ് ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞത്. തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവു തന്നെ കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ബി ആർ എസ് പ്രവർത്തകരടക്കം ഈ ദില്ലിയിലേക്ക് എത്താൻ അവരെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ സിസോദിയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ് ഏത് രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത്. സമാനമായ കാഴ്ചകൾക്ക് സാധ്യതയുണ്ടോ ഇന്ന് ദില്ലിയിൽ? എങ്ങനെയൊക്കെയായിരിക്കും ഈ ചോദ്യം ചെയ്യലിൻ്റെ മറ്റ് നടപടികളൊക്കെ? ശാലിനി, തെലങ്കാന രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളവും ദില്ലിയിലെ നാടകങ്ങൾ സംബന്ധിച്ചും ദില്ലിയിലെ രാഷ്ട്രീയ നാടകങ്ങൾ സംബന്ധിച്ചും ഏറെ നിർണായകമായ ഒരു ദിനമാണ് ഇന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ ഞാനുള്ളത് തുഗ്ലക് റോഡിലാണ്. തുഗ്ലക് റോഡിലെ 23-ാം നമ്പർ വസതി, ഇവിടെയാണ് കവിത കാൽവകുന്തള താമസിക്കുന്നത്. അവരുടെ വസതിക്ക് മുമ്പിൽ അല്പസമയം മുമ്പ് പ്രവർത്തകരും തെലങ്കാനയിൽ നിന്നുള്ള ബി ആർ എസ് നേതാക്കളൊക്കെ തന്നെ എത്തിയിരുന്നു. അവരെ ഇപ്പോൾ വീടിനുള്ളിലേക്ക് കവിത വിളിപ്പിച്ചിരിക്കുകയാണ്. അവരെ അഭിസംബോധന ചെയ്തതിന് ശേഷമായിരിക്കും ഇ ഡി ഓഫീസിലേക്ക് കവിത പോവുക. 10:30 കവിത ഇവിടെ നിന്ന് ഇറങ്ങും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. തൊട്ടടുത്ത് തന്നെയാണ് ഇ ഡി ഓഫീസിൽ ഏതാണ്ട് 11 മുതൽ കവിതയുടെ ചോദ്യം ചെയ്യൽ ഉണ്ടാകും. നമുക്കറിയാൻ കഴിയുന്നത് അരുൺ രാമചന്ദ്രൻ പിള്ള, മലയാളിയായ അരുൺ രാമചന്ദ്രൻ പിള്ളയും കവിതയും തമ്മിൽ ബന്ധമുണ്ട്. ഈ അരുൺ രാമചന്ദ്രൻ പിള്ളയെ കവിത കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. അരുൺ രാമചന്ദ്രൻ പിള്ളയും കവിതയും അടങ്ങുന്ന സൗത്ത് കാർട്ടൽ ഗ്രൂപ്പിന് ഈ ദില്ലി മദ്യനയ കേസിൽ നിർണായകമായ പങ്കുണ്ട് എന്നുള്ളതാണ് ഇഡിയുടെ കണ്ടെത്തൽ. ദില്ലി സർക്കാരിനും മദ്യ കമ്പനികൾക്കും ഇടയിൽ ഇവർ പ്രവർത്തിച്ച് പ്രത്യേകിച്ച് സൗത്ത് കാർട്ടൽ ഗ്രൂപ്പ് പ്രവർത്തിച്ച് 100 കോടിയോളം രൂപ ഈ മദ്യനയ അഴിമതിയിൽ കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇഡിയുടെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ഇന്ന് അരുൺ രാമചന്ദ്രൻ പിള്ളയ്ക്ക് ഒപ്പം ഇരുത്തിയായിരിക്കും കവിതയെ ചോദ്യം ചെയ്യുക. ഒപ്പം മനീഷ് സിസോദിയെയും ഇവർക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് കരുതുന്നു. ഏതായാലും ശാലിനി സൂചിപ്പിച്ച പോലെ തന്നെ നിർണായകമായ തെളിവുണ്ട് എന്ന് ഇഡി അവകാശപ്പെടുമ്പോൾ ഒരുപക്ഷെ അറസ്റ്റ് ഉണ്ടായേക്കും എന്നുള്ള അഭ്യൂഹവും ശക്തമാണ്. അറസ്റ്റിനുള്ള നീക്കം ഈ രീതിയിൽ പ്രത്യേകിച്ച് ഇഡി വൃത്തങ്ങൾ പോലും ആ ഒരു സാധ്യത തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേതാക്കളൊക്കെ തന്നെ പുറത്തേക്ക് വരുന്ന കവിതയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ആ രീതിയിൽ ഇഡിയും ഒരു അറസ്റ്റിനുള്ള സാധ്യത തള്ളിക്കളയാത്ത സാഹചര്യത്തിലാണ് തെലങ്കാന മുഖ്യമന്ത്രിയും ബി ആർ എസ് നേതാവുമായ ചന്ദ്രശേഖർ റാവു കവിതയുടെ അറസ്റ്റ് ഉണ്ടായേക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അറസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ദില്ലിയിൽ ബി ആർ എസിൻ്റെ വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് നേതൃത്വം നൽകുന്നത്. നമുക്കറിയാം നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയെയും ചോദ്യം ചെയ്ത സാഹചര്യത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ദില്ലിയിൽ പ്രതിഷേധിച്ച് സമാനമായ രീതിയിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ സിസോദിയുടെ അറസ്റ്റുണ്ടായ സാഹചര്യത്തിൽ പ്രതിഷേധിച്ച സാഹചര്യം. അപ്പോൾ അത്തരത്തിൽ എല്ലാ സന്നാഹങ്ങളുമായി ബി ആർ എസ് പ്രവർത്തകർ ഇവിടെ കാത്തിരിക്കുകയാണ്. 11 മണിയോടുകൂടി കവിതയെ ചോദ്യം ചെയ്യും. എന്തായാലും ഇന്ന് ചോദ്യം ചെയ്യൽ പൂർത്തിയാകുമെന്നുള്ള ചില സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നാളെ കൂടി ചോദ്യം ചെയ്ത ശേഷം ഒരുപക്ഷെ അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യതയും ഇഡി തള്ളിക്കളയുന്നില്ല. ശാലിനി.